हेलो फ्रेंड्स, वेलकम टू माय यूट्यूब चैनल। इन नाम डिस्कस फ्लिंट्स क्लासिफिकेशन कुछ। ओके, कंप्यूटर सिस्टम आर्किटेक्चर फर्स्ट मॉड्यूल वरुद इंपॉर्टेंट आय टॉपिक फ्लिंट्स क्लासिफिकेशन एग्जाम चोदिच्च टॉपिक। ओके, नमुक नोकालो। अब माइकल जे फ्लिन इंट्रोड्यूस ए क्लासिफिकेशन ऑफ वेरियस कंप्यूटर आर्किटेक्चर बेस्ड ऑन नोशन ऑफ इंस्ट्रक्शन एंड डाटा स्ट्रीम। അതായത് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റ സ്ട്രീംസിൻ്റെ ബേസിസിൽ കമ്പ്യൂട്ടർ ആർക്കിടെക്ചേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് എന്താണ് ഇൻസ്ട്രക്ഷൻ സ്ട്രീം, എന്താണ് ഡാറ്റ സ്ട്രീം. നമുക്കറിയാം, എന്നാലും നമുക്കൊന്നുകൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ പ്രോഗ്രാം എവിടെ ഉണ്ടാവും, മെയിൻ മെമ്മറിയിലാണ് പ്രോഗ്രാം ഉണ്ടാവുക. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് എന്താ, ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്നു. എവിടെ നിന്ന്, മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യുന്നു. ദെൻ എന്താ, ഇൻസ്ട്രക്ഷൻ അതിനെ ഡീകോഡ് ചെയ്തിട്ട് പിന്നെ എങ്ങോട്ട് കൊടുക്കും, പ്രോസസറിലേക്ക് കൊടുക്കും. പ്രോസസറിലേക്ക് കൊടുത്തിട്ട് പ്രോസസർ എന്ത് ചെയ്യുന്നു, അതിനെ പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു, ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, മെയിൻ മെമ്മറിയിൽ നിന്ന് സി പി യുയിലേക്ക് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ മെയിൻ മെമ്മറിയിൽ നിന്ന് സി പി യുയിലേക്കുള്ള ഫ്ലോ ഓഫ് ഇൻസ്ട്രക്ഷനെയാണ് എന്ന് പറയുന്നത്, ഇൻസ്ട്രക്ഷൻ സ്ട്രീം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയേണ്ടത്, ഡാറ്റ സ്ട്രീമാണ്. ഇനി എന്താ ഡാറ്റ സ്ട്രീം എന്ന് വെച്ചാൽ, ഫ്ലോ ഓഫ് ഓപ്പറൻസ് ബിറ്റ്വീൻ പ്രോസസ്സർ ആൻഡ് മെമ്മറി, അതിനെയാണ് ഡാറ്റ സ്ട്രീം എന്ന് പറയുന്നത്. അതായത് ഇൻസ്ട്രക്ഷൻ സ്ട്രീമായി നമുക്ക് എന്ത് കിട്ടി, ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കിട്ടി. ഓരോ ഇൻസ്ട്രക്ഷന് കിട്ടി, ആ ഇൻസ്ട്രക്ഷൻ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഡാറ്റ വേണം. അപ്പോൾ ഡാറ്റ എവിടെ നിന്ന് കിട്ടും, മെമ്മറിയിൽ നിന്ന് ഡാറ്റ നമുക്ക് സി പി യുയിലേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷൻ കിട്ടി, ഡാറ്റ ഓപ്പറൻറ്റ് കിട്ടി, അതിനെ പ്രോസസ്സ് ചെയ്തു, ആ റിസൾട്ട് എന്ന് പറയുന്നത് അവിടെ തന്നെ സ്റ്റോർ ചെയ്യും, മെയിൻ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യും. അതുകൊണ്ടാണ് ഡാറ്റ സ്ട്രീം എന്ത് കാണിക്കുന്നത്, ബൈ ഡയറക്ഷൻ ആണ് അല്ലേ. ഇവിടെ നിന്ന് സി പി യുയിലേക്ക് എടുത്തു, റിസൾട്ട് എന്ന് പറയുന്നത് ഇവിടേക്ക് തന്നെ മെയിൻ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു. അതുകൊണ്ടാണ് ഡാറ്റ സ്ട്രീം എന്ന് പറയുന്നത് ബൈ ഡയറക്ഷൻ ആണ്. പക്ഷേ ഇൻസ്ട്രക്ഷൻ സ്ട്രീം എന്ന് പറയുന്നത് യൂണി ഡയറക്ഷൻ ആണ്. അതായത് സി പി യുയിൽ നിന്ന് ഒരിക്കലും നമുക്ക് ഇൻസ്ട്രക്ഷനെ മെയിൻ മെമ്മറിയിലേക്ക് ആക്കാൻ പറ്റില്ല, മെയിൻ മെമ്മറിയിൽ നിന്നാണ് ഇൻസ്ട്രക്ഷൻ നമുക്ക് ഫെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇൻസ്ട്രക്ഷൻ സ്ട്രീം എന്ന് പറയുന്നത് യൂണി ഡയറക്ഷനിലാണ്, ഡാറ്റ സ്ട്രീം എന്ന് പറയുന്നത് ബൈ ഡയറക്ഷനിലാണ്. ഓക്കെ, ഇനി നമ്മളുടെ ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ സ്ട്രീമിനെയും അതുപോലെ നമ്പർ ഓഫ് ഡാറ്റ സ്ട്രീമിനെയും ബേസ് ചെയ്തിട്ടാണ് ഈ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാലോ. സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ടഡ് ബൈ സി പി യു ഫോംസ് ദി ഇൻസ്ട്രക്ഷൻ സ്ട്രീംസ്. ഓക്കെ, അതുപോലെ സീക്വൻസ് ഓഫ് ഡാറ്റ, അതായത് ഓപ്പറൻസ് റിക്വയർഡ് ഫോർ എക്സിക്യൂഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ ഫ്രം ഫോം എന്താണ് ഡാറ്റ സ്ട്രീംസ് ആയിട്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, ഇതാണ് അതിൻ്റെ ബേസിക് ആയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ. ഓക്കെ ഓക്കെ, ദാ ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റ സ്ട്രീം ദാറ്റ് ക്യാൻ ബി പ്രോസസ്ഡ് സൈമിൾട്ടേനിയസ്ലി കമ്പ്യൂട്ടിംഗ് സിസ്റ്റംസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫോർ മേജർ കാറ്റഗറി. ഇപ്പോൾ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റ സ്ട്രീം വെച്ചിട്ട് നമ്മൾ നാല് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, ദ ഫ്ലിൻസ് ടാക്സോണമി, ഇതാണ് നാല് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ സിംഗിൾ ഇൻസ്ട്രക്ഷൻ, മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ, സിംഗിൾ ഡാറ്റ, മൾട്ടിപ്പിൾ ഡാറ്റ. അപ്പോൾ ഫസ്റ്റത്തെ എന്താണ്, ഫസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിംഗിൾ ഇൻസ്ട്രക്ഷൻ, സിംഗിൾ ഡാറ്റ. രണ്ടാമത്തെ എന്താ, മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ, സിംഗിൾ ഡാറ്റ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ സിംഗിൾ ഇൻസ്ട്രക്ഷൻ, മൾട്ടിപ്പിൾ ഡാറ്റ. ലാസ്റ്റ് മോഡൽ എന്താ, ലാസ്റ്റ് സിസ്റ്റം എന്താ, മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ, മൾട്ടിപ്പിൾ ഡാറ്റ. ഓക്കെ, ഇനി നമുക്കതിൽ ഓരോന്നും എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പറയണത് സിംഗിൾ ഇൻസ്ട്രക്ഷൻ, സിംഗിൾ ഡാറ്റ, എസ് ഐ എസ് ഡി സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞല്ലോ പ്രോഗ്രാം എങ്ങനെയാണ് എക്സിക്യൂഷൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായല്ലോ. ദാ ഇതാണ് ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ, സിംഗിൾ ഡാറ്റ സിസ്റ്റത്തിൻ്റെ ഒരു യൂണി പ്രോസസർ ആർക്കിടെക്ചറാണ്.
അതായത് ഇവിടെ എന്താ ഒരു സിംഗിൾ പ്രോസസ്സറാണ് ഉള്ളത്. ഇനി കുറച്ച് ഇതിലുള്ള എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാമല്ലോ. സി യു എന്ന് പറഞ്ഞാൽ എന്താ കൺട്രോൾ യൂണിറ്റ് ആണ്, പി യു എന്ന് പറഞ്ഞാൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്, എം യു എന്ന് പറഞ്ഞാൽ മെമ്മറി യൂണിറ്റ് ആണ്, ഐ എസ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ സ്ട്രീമാണ്, ഡി എസ് എന്ന് പറഞ്ഞാൽ ഡാറ്റ സ്ട്രീമാണ്, പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? സിംഗിൾ ഇൻസ്ട്രക്ഷൻ സിംഗിൾ ഡാറ്റ സ്ട്രീം, അതായത് മെമ്മറിയിൽ നിന്ന് എന്ത് ചെയ്തു ഇൻസ്ട്രക്ഷൻ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് ഫെച്ച് ചെയ്തെടുത്തു. ഓക്കെ, ഇനി സി യു എന്ത് ചെയ്യും? ഈ ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്തു. ഡീകോഡ് ചെയ്ത ഇൻസ്ട്രക്ഷൻ എവിടേക്ക് പാസ് ചെയ്തു? പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് പാസ് ചെയ്തു അല്ലേ. പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് ഇൻസ്ട്രക്ഷനെ എന്ത് ചെയ്യുന്നത്? പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, എ എൽ യു, അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സിംഗിൾ ഇൻസ്ട്രക്ഷൻ കിട്ടി കേട്ടോ. ഇനി ഇതിന് വേണ്ട ഈ ഒരു ഇൻസ്ട്രക്ഷന് സിംഗിൾ ഡാറ്റയായിരിക്കും പാസ് ചെയ്യുക. എവിടെ നിന്ന്? മെമ്മറിയിൽ നിന്ന്. ഓക്കെ, അപ്പോൾ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് എന്ത് വന്നു? കൺട്രോൾ യൂണിറ്റിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ വന്നു. അതുപോലെ അതിന് കറസ്പോണ്ടിങ് ആയുള്ള ഓപ്പറൻസ് എന്ന് പറയുന്നത് മെമ്മറി യൂണിറ്റിൽ നിന്ന് പാസ് ചെയ്തു. ദെൻ പ്രോസസ്സിംഗ് എന്നുള്ളത് എന്ത് ചെയ്തു? ആ ഇൻസ്ട്രക്ഷൻ പ്രോസസ്സ് ചെയ്തു. ഓക്കെ, പെർഫോം ചെയ്തു, അതിനെ എക്സിക്യൂട്ട് ചെയ്തു. ആ റിസൾട്ട് എന്ന് പറയുന്നത് എവിടെയാണുള്ളത്? എം യുയിലേക്ക് ഡാറ്റ സ്ട്രീം വഴി സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പോൾ സിംഗിൾ ഇൻസ്ട്രക്ഷൻ, അതിന് കറസ്പോണ്ടിങ് ആയുള്ള സിംഗിൾ ഡാറ്റ. ഓക്കെ, കൺട്രോൾ യൂണിറ്റ് ഡയറക്റ്റ് ദി വേരിയസ് കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ അല്ലേ. കമ്പോണൻസിലുള്ള കമ്പോണൻസിനെല്ലാം ഡയറക്റ്റ് ചെയ്യുന്ന ആരാണ്? കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, ഇറ്റ് റീഡ് ആൻഡ് ഡീകോഡ് ഇൻസ്ട്രക്ഷൻ ഇൻ ദി പ്രോഗ്രാം വൺ ബൈ വൺ. അതായത് മെമ്മറിയിൽ എന്തുണ്ടാവും? പ്രോഗ്രാം ഉണ്ടാവും. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇൻസ്ട്രക്ഷനെ വൺ ബൈ വൺ ആയിട്ട് എന്ത് ചെയ്യുന്നു? കൺട്രോൾ യൂണിറ്റ് റീഡ് ചെയ്യുന്നു, അതിനെന്ത് ചെയ്യുന്നു? ഡീകോഡ് ചെയ്യുന്നു. ഡീകോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? സെൻഡ് ദി ഇൻസ്ട്രക്ഷൻ ടു ദി പ്രോസസ്സിംഗ് യൂണിറ്റ് ഫോർ ദി എക്സിക്യൂഷൻ. അതായത് നമുക്ക് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ചെയ്യുന്നത് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. അപ്പോൾ ഇൻസ്ട്രക്ഷനെ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് കൊടുത്തു, അത് എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇൻ എസ് ഐ എസ് ഡി എക്സിക്യൂട്ടിംഗ് എ സിംഗിൾ ഇൻസ്ട്രക്ഷൻ ഓപ്പറേറ്റിംഗ് ഓൺ എ സിംഗിൾ ഡാറ്റ സ്ട്രീം. ഓക്കെ, ദൻ ഇൻസ്ട്രക്ഷൻസ് ആർ പ്രോസസ് ഇൻ എൻ സീക്വൻഷ്യൽ മാനർ. സോ കമ്പ്യൂട്ടേഴ്സ് അഡോപ്റ്റിംഗ് ദിസ് മോഡൽ ആർ കോൾഡ് സീക്വൻഷ്യൽ കമ്പ്യൂട്ടർ അല്ലേ. അവിടെ പ്രോസസ്സിങ് എങ്ങനെയാണ്? സീക്വൻഷ്യൽ ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഈ മോഡൽ അഡോപ്റ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിനെയാണ് എന്ത് പറയുന്നത്? സീക്വൻഷ്യൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അവിടെ പാരലൽ ആയിട്ടല്ല നടക്കുന്നത്. കാരണം എന്താ? ഒരു പ്രോസസ്സർ അല്ലേ, ഒരു പ്രോസസ്സർ, ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു സിംഗിൾ ഡാറ്റ ആയിരുന്നു, ഒരു പ്രോസസ്സറാണുള്ളത്. സീക്വൻഷ്യൽ ആയിട്ടാണ് നടക്കുന്നത്, പാരലൽ ആയിട്ടല്ല നടക്കുന്നത്. സോ നോ പാരലിസം ഇൻ ഏത് ദി ഇൻസ്ട്രക്ഷൻ ഓർ ദി ഡാറ്റ സ്ട്രീം. കാരണം എന്താ? സിംഗിൾ ഇൻസ്ട്രക്ഷനും സിംഗിൾ ഡാറ്റയാണ്, അപ്പോൾ ഒരു തരത്തിലുള്ള പാരലിസം ഇല്ല. ഓക്കെ, ഓൾ ദി ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ദി ഡാറ്റ ടു ബി പ്രോസസ്ഡ് ഹാവ് ടു ബി സ്റ്റോർഡ് ഇൻ ദി പ്രൈമറി മെമ്മറി. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷൻസും ഡാറ്റയും നമ്മൾ പ്രോസസ് ചെയ്ത് എവിടെ വെക്കുന്നത്? പ്രൈമറി മെമ്മറിയിലാണ് ഡാറ്റ വെക്കുന്നത്. സോ ദി ഡോമിനൻ്റ് റെപ്രസെൻറ്റീവ് എസ് ഐ എസ് ടി സിസ്റ്റംസ് ആർ ഐ ബി എം, പി സി ആൻഡ് ദി വർക്ക് സ്റ്റേഷൻ. അപ്പോൾ നമുക്ക് ഒരു സിമ്പിളായുള്ളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്താ, ഇപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ എന്താണ് എ പ്ലസ് ബി ആണെന്ന് വെച്ചോ നമ്മുടെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള ഡാറ്റ നമുക്ക് നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ ഡാറ്റ സ്ട്രീം സിംഗിൾ ഡാറ്റ സ്ട്രീമാണ്. അപ്പോൾ നമ്മൾ എന്തെടുത്തു? ഇപ്പോൾ ഒരു 3, 2 ആണ് നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയുള്ളത്, അപ്പോൾ എക്ക് എന്താ 3 വന്നു 2 വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ വാല്യൂ നമുക്ക് കിട്ടിയല്ലോ. ഓക്കെ, നമുക്ക് ഓക്കെ, അപ്പോൾ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? 5 ആണ് അല്ലേ. അപ്പോൾ റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യും? ഇതാ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ അതാണ് സിംഗിൾ ഇൻസ്ട്രക്ഷൻ സിംഗിൾ ഡാറ്റ സിസ്റ്റം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മോഡലിലേക്ക് പോവാം അല്ലേ. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് സിംഗിൾ ഇൻസ്ട്രക്ഷൻ മൾട്ടിപ്പിൾ ഡാറ്റ. ഓക്കെ, എസ് ഐ എം ഡി സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ സിംഗിൾ ഇൻസ്ട്രക്ഷനാണ്, മൾട്ടിപ്പിൾ ഡാറ്റയാണ്. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ആർക്കിടെക്ചർ. ഓക്കെ, എസ് ഐ എം ഡി ആർക്കിടെക്ചർ വിത്ത് ഡിസ്ട്രിബ്യൂട്ടഡ് മെമ്മറി.
അപ്പോൾ ഇതാണ് കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ എന്താ, ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്തു, ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഡീകോഡ് ചെയ്തു, ദെൻ ആ ഇൻസ്ട്രക്ഷൻ സിംഗിൾ ഇൻസ്ട്രക്ഷന് നമ്മൾ എന്ത് ചെയ്തു, ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു, ഡീകോഡ് ചെയ്തു. ആ ഡീകോഡ് ചെയ്ത ഇൻസ്ട്രക്ഷൻ പിന്നെ പ്രോസസ്സിങ് എലമെൻറ്റിലേക്കാണ് പ്രോസസ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രോസസ്സിങ് എലമെൻറ്റിലേക്കുള്ള ഡാറ്റ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു, മൾട്ടിപ്പിൾ ഡാറ്റയാണ്. ഓക്കെ, മൾട്ടിപ്പിൾ ഡാറ്റയാണ്. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ഡാറ്റ എന്ന് പറയുന്നത് ഓരോന്നും ഓരോ മെമ്മറിയിൽ നിന്നാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഡിസ്ട്രിബ്യൂട്ടഡ് മെമ്മറിയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും എന്താ, LM1 LL2 LM എന്ന് പറയുന്നത് ലോക്കൽ മെമ്മറീസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ വന്നു, ആ സിംഗിൾ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു, മൾട്ടിപ്പിൾ ഡാറ്റയാണ് എടുക്കുന്നത്. അപ്പോൾ ഓരോന്നും പ്രോസസ്സ് ചെയ്യാനായിട്ട് എന്താ, എൻ പ്രോസസ്സിങ് എലമെൻ്റ് ആണ് വരുന്നത്. ഓക്കെ, എൻ പ്രോസസ്സിങ് എലമെൻറ്റ് വഴി സിംഗിൾ ഇൻസ്ട്രക്ഷനെ, ഈ ഇൻസ്ട്രക്ഷൻ ഓരോ ഇൻസ്ട്രക്ഷൻസിനെ ലോക്കൽ മെമ്മറിയിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് എന്ത് ചെയ്തു, പ്രോസസ്സ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. റിസൾട്ട് എന്ന് പറയുന്നത് എവിടെയാണ്, ലോക്കൽ മെമ്മറി, ഓരോന്നിനും കറസ്പോണ്ടിങ് ആയുള്ള ലോക്കൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എക്സാമ്പിൾ നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ സിംഗിൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ സെയിം തന്നെ, ഇപ്പോൾ A+B ആണ്. ഓക്കെ, A+B ആണ്. അപ്പോൾ അതിൽ ഒരു ഡാറ്റ എന്ന് പറയുന്നത് 3-2. ഓക്കെ, അതുപോലെ ഓരോന്നും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി ഒരു ഡാറ്റ മൾട്ടിപ്പിൾ ഡാറ്റയാണ്, അപ്പോൾ രണ്ട് ഡാറ്റയാണ്. ഇപ്പോൾ നമുക്ക് സിംഗിൾ ഇൻസ്ട്രക്ഷൻ മൾട്ടിപ്പിൾ ഡാറ്റയിൽ ഇപ്പോൾ ഒരു ഒരെണ്ണം ഇതായി. ഇനി രണ്ടാമത് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്തെടുക്കാം, 4-6 എടുത്തു. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ഇതും വെച്ചിട്ട് നമുക്ക് വാല്യൂ കിട്ടും, അതുപോലെ തന്നെ ഈ ഡാറ്റ വെച്ചിട്ട് പ്രോസസ്സ് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എല്ലാം തന്നെ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ ഈ LM1 എന്ന് പറയുന്നത് എന്നാണ് 3-2 കിട്ടുന്നത്. അപ്പോൾ ഈ റിസൾട്ട് A+B, അപ്പോൾ 3+2 5 നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ഇവിടെ LM2 ഉണ്ട്. അപ്പോൾ LM2 നിന്ന് കിട്ടുന്ന ഡാറ്റ എന്താ, 4-6 ആണ്. അപ്പോൾ 4-6 നമ്മുടെ ഇൻസ്ട്രക്ഷൻ എന്താ, A+B ആണ് അല്ലേ. അപ്പോൾ 4+6 ചെയ്തു, റിസൾട്ട് എന്ന് പറയുന്നത് LM2 സ്റ്റോർ ചെയ്ത് വെച്ചു. അതുപോലെ എൻ ലോക്കൽ മെമ്മറീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എത്ര വേണമെങ്കിലും ആവാം. അപ്പോൾ മൾട്ടിപ്പിൾ ഡാറ്റാസ് വെച്ചിട്ട് സിംഗിൾ ഇൻസ്ട്രക്ഷനെ പ്രോസസ്സ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എക്സിക്യൂട്ടിംഗ് ദി സെയിം ഇൻസ്ട്രക്ഷൻ ഓൺ ഓൾ ദി CPUs ബട്ട് ഓപ്പറേറ്റിംഗ് ഓൺ ഡിഫറെൻറ്റ് ഡാറ്റ സ്ട്രീം. ഓക്കെ, ദിസ് മോഡൽ ആർ വെൽ സ്യൂട്ടഡ് ടു സയൻറ്റിഫിക് കമ്പ്യൂട്ടിംഗ് സീൻസ് ദേ ഇൻവോൾവ് ലോട്ട്സ് ഓഫ് വെക്ടർ ആൻഡ് മെട്രിക് ഓപ്പറേഷൻ. അതായത് നമുക്കിത് മെട്രിക്സ് ഓപ്പറേഷനിൽ യൂസ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ, മെട്രിക്സ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അഡീഷനായാലും ഒക്കെ ചെയ്യുമ്പോൾ എന്താ, നമുക്ക് റോസും കോളംസും ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താ, മെട്രിക്സ് നമുക്ക് അഡീഷനാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സിംഗിൾ ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ഡാറ്റ എന്ന് പറയുന്നത് റോയും കോളത്തിൻ്റെയും കാൽക്കുലേഷൻ നമുക്ക് ചെയ്യണം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കേസിലൊക്കെ SIMD സിസ്റ്റംസ് ആണ് യൂസ് ചെയ്യും. ഓക്കെ, ദെൻ ഡോമിനൻ്റ് റെപ്രസെൻറ്റേറ്റീവ് SIMD സിസ്റ്റംസ് ആർ ക്രേസ് വെക്റ്റർ പ്രോസസ്സിംഗ് മെഷീൻ. അതുപോലെ വെക്റ്റർ കമ്പ്യൂട്ടേഴ്സ് ആർ ഇക്വിപ്ഡ് വിത്ത് സ്കേലർ ആൻഡ് വെക്റ്റർ ഹാർഡ്വെയർ ഓർ അപ്പിയർ ആസ് ദി SIMD. ഓക്കെ, വെക്റ്റർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് SIMD മോഡലാണ് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം സിംഗിൾ ഇൻസ്ട്രക്ഷൻസ് മൾട്ടിപ്പിൾ ഡാറ്റ വെച്ചിട്ട് എന്ത് ചെയ്തെടുക്കാം, എക്സിക്യൂട്ട് ചെയ്യാം, പ്രോസസ്സ് ചെയ്തെടുക്കാം, പ്രോസസ്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് സിംഗിൾ ഇൻസ്ട്രക്ഷൻ മൾട്ടിപ്പിൾ ഡാറ്റ സിസ്റ്റം. നമുക്കിനി അടുത്ത മോഡലിലേക്ക് പോവാം. അടുത്ത മോഡൽ എന്താണ്, മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ സിംഗിൾ ഡാറ്റ സ്ട്രീം, MIST സിസ്റ്റം. ഓക്കെ, ദാ ഇതാണ് ആർക്കിടെക്ചർ, MIST ആർക്കിടെക്ചർ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ദാ മെമ്മറിയിൽ പ്രോഗ്രാം ആൻഡ് ഡാറ്റ. അപ്പോൾ മെമ്മറിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷനാണ് അല്ലേ, മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷനെ കൺട്രോൾ യൂണിറ്റുകൾ ഫെച്ച് ചെയ്തെടുത്തു. അപ്പോൾ
ഓരോ ഇൻസ്ട്രക്ഷനും ഓരോ കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷന് ദാ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ കൺട്രോൾ യൂണിറ്റ് സി യു വൺ, അടുത്തത് സി യു ടു അപ് ടു എന്താ സി യു എൻ വരെ. അപ്പോൾ ഓരോന്നിലേക്കും ഇൻസ്ട്രക്ഷൻസിനെ എന്ത് ചെയ്തു, ഫെച്ച് ചെയ്തെടുത്തു. ഈ ഫെച്ച് ചെയ്തെടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ എന്ത് വെച്ചിട്ടാണ് പ്രോസസ്സ് ചെയ്യണത്? അതായത് സിംഗിൾ ഡാറ്റയാണ്. ഓക്കെ, സിംഗിൾ ഡാറ്റയാണ്. അപ്പോൾ ഇതിൽ നിന്നുള്ള ഡാറ്റ എന്ന് പറയുന്നത് എവിടേക്ക് ഫസ്റ്റ് ഫ്ലോ ചെയ്യും? ഈ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് ഫസ്റ്റ് വന്നു. അപ്പോൾ ഈ ഡാറ്റ വെച്ചിട്ട് ഈ ഓപ്പറേഷൻ പ്രോസസ് ചെയ്തെടുത്തു. ദെൻ ആ സെയിം ഡാറ്റ എന്ന് പറയുന്നത് ഇവിടേക്ക് പി യു ടുവിലേക്ക് വന്നു. പിന്നെന്താ, പ്രോസസ്സ് ചെയ്തെടുത്തു. ഇൻസ്ട്രക്ഷനും ഈ ഡാറ്റയും വെച്ച് പ്രോസസ് ചെയ്തു. അപ് ടു എൻ പ്രോസസ്സിംഗ് യൂണിറ്റ് വരെ ഈ സിംഗിൾ ഡാറ്റ എന്ന് പറയുന്നത് ഈ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ട്രാൻസ്ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാമല്ലോ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ. നമുക്ക് ഒരു എക്സാമ്പിൾ പറയാണ്, നമ്മൾ പറയുകയാണിപ്പോൾ ഒരെണ്ണം എ പ്ലസ് ബി എന്ന് വെച്ചോ. ഒരെണ്ണം എന്ന് പറയണത് എന്തൊക്കെയാ, എ ഇൻറ്റു ബി എന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ രണ്ട് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ ആയില്ലേ. ഇനി ഇവിടുത്തെ ഡാറ്റ എന്ന് പറയണത് നമുക്ക് 3 2 ആണ് നമ്മൾ ഡാറ്റ എടുത്തതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് വന്നു, കൺട്രോൾ യൂണിറ്റിലേക്ക് വന്നു. അപ്പോൾ അത് ഡീകോഡ് ചെയ്തു പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് വന്നു. ഓക്കെ, പ്രോസസ്സിംഗ് യൂണിറ്റിൽ വരുമ്പോൾ ഇവിടെ എന്താ, ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഓപ്പറേഷൻ അഡീഷൻ ആണ്. അപ്പോൾ എ പ്ലസ് ബി ആണ്. അപ്പോൾ ഈ വാല്യൂ നമ്മൾ 3 + 2 കൊടുത്തു, നമുക്ക് റിസൾട്ട് കിട്ടി. അതുപോലെ ഇവിടെ എന്താ ഇൻസ്ട്രക്ഷൻ, എ ഇൻറ്റു ബി ആണ് അല്ലേ. നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അപ്പോൾ 3 × 2 ചെയ്തു. ഓക്കെ, നമുക്ക് വാല്യൂ കിട്ടിയല്ലോ, ആ വാല്യൂ എന്നുള്ളത് സ്റ്റോർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഓരോ ഓപ്പറേഷനും കഴിഞ്ഞു. ഓരോ ഓപ്പറേഷനും കഴിയുമ്പോൾ എന്താ, വാല്യൂ എന്ന് പറയുന്നത് എവിടെയാണ്, മെമ്മറിയിലോട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വയ്ക്കും. അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷൻസും മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ ആണ്. ഓരോ ഇൻസ്ട്രക്ഷൻ എടുത്തു, സെയിം ഡാറ്റ തന്നെയാണ്, അതിനെ പ്രോസസ്സ് ചെയ്തു. ആ വാല്യൂ എന്ന് പറയണത് എവിടേക്ക് വന്നു, ഓരോ വാല്യൂസ് എന്ന് പറയണത് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ ദി സെയിം ഡാറ്റ സ്ട്രീം ഫ്ലോസ് ത്രൂ എ ലീനിയർ അറേ ഓഫ് പ്രോസസ്സേഴ്സ് എക്സിക്യൂട്ടിംഗ് ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻ സ്ട്രീം അല്ലേ. ഒരു ലീനിയർ അറേ ഓഫ് പ്രോസസ്സേഴ്സ് ആണ് അല്ലേ, ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻ സ്ട്രീമിനെ എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ മൾട്ടിപ്പിൾ ഡാറ്റ MIMD സിസ്റ്റം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാമല്ലോ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഡാറ്റ. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് ഫിഗറ്, ഇവിടെ എന്ന് പറയുന്നത് ഈ ആർക്കിടെക്ചർ വിത്ത് ഷെയേർഡ് മെമ്മറിയാണ്. ഓക്കെ, അപ്പോൾ കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്തു, ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്തു. മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ ആണ്, ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്തെടുത്തു. ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു, ഡീകോഡ് ചെയ്തു, അത് പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് കൊടുത്തു. ഇനി പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് വന്നിട്ട് ഓരോന്നിനും സെപ്പറേറ്റ് ആയുള്ള എന്താണ്, ഓരോന്നിനും സെപ്പറേറ്റ് ആയുള്ള കൺട്രോൾ യൂണിറ്റും അതുപോലെ പ്രോസസ്സിംഗ് യൂണിറ്റും ആണ് ഉള്ളത് അല്ലേ. എൻ കൺട്രോൾ യൂണിറ്റും അതുപോലെ എൻ പ്രോസസ്സിംഗ് യൂണിറ്റും ആണ് ഓരോ ഇൻസ്ട്രക്ഷനും. ഓരോ ഇൻസ്ട്രക്ഷനും മൾട്ടിപ്പിൾ ഡാറ്റ സ്ട്രീമുകളാണ് ഉണ്ടാവുക. ഓരോന്നിനും ഓരോ ഡാറ്റ തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഷെയേർഡ് മെമ്മറിയാണ് യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് എന്ന് പറയുന്നത് എവിടെയാണ്, ഷെയേർഡ് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ പാരലൽ കമ്പ്യൂട്ടേഴ്സ് ആർ റിസർവ് ഫോർ MIMD മെഷീൻ അല്ലേ. അവിടെ എന്താ, പാരലലായിട്ടാണ് പ്രോസസ്സിങ് നടക്കുന്നത് അല്ലേ. കാരണം ഓരോ പ്രോസസ്സറിലേക്കുമാണ് കൊടുക്കുന്നത്, അതും എന്താണ് പ്രോസസ്സർ ഷെയർഡ് മെമ്മറിയിൽ നിന്നാണ് ഡാറ്റ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സിക്യൂട്ടിംഗ് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ ഓൺ മൾട്ടിപ്പിൾ ഡാറ്റ സെറ്റ് MIMD മെഷീൻസ് ആർ ബ്രോഡ്ലി കാറ്റഗറൈസ് ഇൻ ടു ഷെയർഡ് മെമ്മറി MIMD ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് മെമ്മറി MIMD ബേസ്ഡ് ഓൺ ദി വേ ദി പ്രോസസ്സിംഗ് എലമെൻറ്റ്സ് ആർ കപ്പിൾ ടു ദി മെയിൻ മെമ്മറി. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ, എങ്ങനെയാണ് പ്രോസസ്സിംഗ് എലമെൻറ്റ്സ് മെമ്മറിയായിട്ട് കപ്പിൾ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ, ഷെയർഡ് മെമ്മറിയാണ്. അപ്പോൾ ഇതിന് പകരം വേണമെങ്കിൽ എന്തായിരിക്കാം, ഡിസ്ട്രിബ്യൂട്ടഡ് മെമ്മറിയും ആവാം. അപ്പോൾ ഷെയർഡ് മെമ്മറി ആവുമ്പോൾ ഷെയേർഡ് MIMD എന്ന് പറയും, ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് MIMD സിസ്റ്റം എന്ന് പറയും.
ഓക്കെ ദാ ഷെയർഡ് മെമ്മറി എം ഐ എം ഡി മോഡൽ എന്ന് പറയുമ്പോൾ എന്താണ്? ടൈറ്റ്ലി കപ്പിൾഡ് മൾട്ടി പ്രോസസ് സിസ്റ്റം. ഓക്കെ ഡിസ്ട്രിബ്യൂട്ടഡ് മെമ്മറി എം ഐ എം ഡി മോഡൽ എന്ന് പറഞ്ഞാൽ ലൂസ്ലി കപ്പിൾഡ് മൾട്ടി പ്രോസസ് സിസ്റ്റം, അതായത് ഓരോ പ്രോസസറിനും സെപ്പറേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് മെമ്മറി ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ ഓരോ ഡിസ്ട്രിബ്യൂട്ടഡ് മെമ്മറി ഉണ്ടായിരിക്കുക. അവിടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? ഇൻ്റർ കണക്ഷൻ നെറ്റ്വർക്ക് വഴിയാണ് പോസിബിൾ ആവുന്നത്. അത് നമ്മൾ ഷെയർഡ് മെമ്മറിയും ഡിസ്ട്രിബ്യൂട്ടഡ് മെമ്മറിയുടെയും നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഉണ്ടല്ലോ, മൾട്ടി പ്രോസർ മൾട്ടി കമ്പ്യൂട്ടേഴ്സ് നമ്മൾ പഠിച്ചുള്ള കാര്യമാണ്. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ എം ഐ എം ഡി ഈസ് ദി മോസ്റ്റ് പോപ്പുലർ മോഡൽ അല്ലേ? അതായത് കാരണം എന്താ, ഇവിടെ പാരൽ കമ്മ്യൂട്ടേഷൻ പോസിബിൾ ആവുന്നത് എം ഐ എം ഡി മോഡലിലാണ് പോസിബിൾ ആവുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പോപ്പുലറായുള്ള മോഡൽ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ മൾട്ടിപ്പിൾ ഡാറ്റ സ്ട്രീം മോഡൽ തന്നെയാണ് ഏറ്റവും പോപ്പുലറായുള്ള മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് രണ്ട് ക്ലാസിഫിക്കേഷനാണ്, ഒന്നെങ്കിൽ ഷെയർഡ് മെമ്മറി ആയിരിക്കാം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് മെമ്മറി എം ഐ എം ഡി മോഡലായിരിക്കാം. അപ്പോൾ ഇതാണ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക് തന്നെയാണ്, കുഴപ്പമില്ല, പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. നമ്മൾ സിമ്പിളായിട്ട് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത്. അത് എക്സാമ്പിളായാലും സിമ്പിളായുള്ള എക്സാമ്പിൾ വെച്ചിട്ട് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അറിയാലോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.